ഹലോ എവരിവൺ, ഇന്ന് നോട്ടഡ് റോസറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാം. ഇത് നൂല് വച്ചിട്ട് നമ്മൾ കെട്ടി ഉണ്ടാക്കുന്ന കൊന്തയാണ്. അപ്പോൾ ഇങ്ങനത്തെ നൂല് നമ്മൾ വാങ്ങിച്ചിട്ട് അത് വെച്ചിട്ട് നമ്മൾ കെട്ടി കെട്ടി ഇങ്ങനെ കൊന്ത ഉണ്ടാക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് നമ്പർ 36 നൂലാണ്. നമ്പർ 18 നൂല് വെച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ ചെറിയ നൂല് വെച്ച് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും, നമ്മുടെ കണ്ണിന് കുറച്ചധികം സ്ട്രെയിൻ വരും. വലിയ നൂലിന് അത്രയും സ്ട്രെയിൻ ആവശ്യമില്ല. അപ്പോൾ ഇതിങ്ങനെ 5 yards ഒരു കൊന്ത ഉണ്ടാക്കാൻ വേണ്ടത്. അതായത് 4.5 meters നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ ഇങ്ങനെ ഒരു ബണ്ടിലിൽ നിന്ന് ഇതൊരു 450 feet ഉണ്ട് ഇത് ടോട്ടൽ. അപ്പോൾ ഇതിൽ നിന്നൊരു 25 to 30 റോസറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ ഹെയിൽ മേരി നോട്ട്സും ആർ ഫാദർ നോട്ട്സും പിന്നെ ക്രോസും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഫൈനലി നമ്മൾ ഫിനിഷ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഗിഫ്റ്റ് അങ്ങനെ 5 yards നൂല് കട്ട് ചെയ്തു. കട്ട് ചെയ്തിട്ട് അത്തം ഇങ്ങനെ നമ്മൾ ഉരുക്കിയെടുക്കണം, അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോവും. അത് കഴിഞ്ഞ് തുടങ്ങാനായിട്ട് നമ്മൾ കുറച്ചൊരു ഇത്രയും വരെയെങ്കിലും ഗ്യാപ്പ് വിടണം. ഇത് ഏറ്റവും അവസാനമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഹെയിൽ മേരി നോട്ട് തുടങ്ങാം. ഹെയിൽ മേരി ചെയ്യാനായിട്ട് നമ്മൾ 3 times നമ്മളിത് ഫിംഗറിന് ചുറ്റിനും റാപ്പ് ചെയ്യണം. ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ ഈ നൂലെടുത്തിട്ട് 1, 2, 3 ഇങ്ങനെ റാപ്പ് ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഈ ഫിംഗറിൽ നിന്ന് ഇങ്ങനെ ലൂസാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് നീളമുള്ള നൂല് ബാക്കിൽ കൂടെ ഈ ലൂപ്പിൻ്റെ അകത്തൂടെ എടുക്കണം. ഇങ്ങനെ അത് ഫുൾ പുറത്തേക്ക് എടുക്കണം. അതിനുശേഷം ഇതിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ടൈറ്റ് ചെയ്യണം. അതപ്പോൾ ഒരു ഹെയിൽ മേരി നോട്ടായി. ഇതാണ് ഒരു ഹെയിൽ മേരി നോട്ട്. നല്ലോണം ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നീട് അത് ലൂസായി പോകും. ഇതുപോലെ നമ്മൾ 9 കൂടെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആർ ഫാദർ നോട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 10 നമ്മൾ കെട്ടിക്കഴിഞ്ഞു, ഒരു ഡെക്കേഡായി. ഇനി അവർ ഫാദർ ചെയ്യണം. അതിനപ്പോൾ ഒരു ഇത്രയോളം ഗ്യാപ്പ് വിട്ടിട്ട് അതിൽ അവർ ഫാദറിന് 4 ചെയ്യണം, 4 times. ഹെയിൽ മേരിക്ക് 3 ആയിരുന്നു, അവർ ഫാദറിന് 4 ചെയ്യണം. അപ്പോൾ 4 സെയിം ലൈക്ക് ഹെയിൽ മേരി തന്നെ 4 എടുത്ത് നീളമുള്ള നൂല് ബാക്കിൽ നിന്ന് എടുത്ത് നാല് നൂല് നല്ലോണം ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്തു. അപ്പോൾ ഈ പാറ്റേണിലാണ് ചെയ്യുന്നത്. ഇത് 10, പിന്നെ അവർ ഫാദർ. അതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിൻ്റെ ഈ ഭാഗം എങ്ങനെയാണെന്ന് കാണാം. മറ്റൊരു കാര്യം, നമ്മൾ ബാക്കി ഡെക്കേഡ്സ് കെട്ടുമ്പോൾ അത് കറക്റ്റ് നീളമാണോ എന്നറിയാൻ എപ്പോഴും ആദ്യം ചെയ്ത ഡെക്കേഡ് വെച്ച് ഇങ്ങനെ വെച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിപ്പോവും. ഇച്ചിരി ഡിഫറൻസ് വന്നാലും നമ്മൾ ഫൈനലായിട്ട് കെട്ടാൻ നോക്കുമ്പം ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് 1 നോക്കി വേണം ബാക്കിയുള്ളതിൻ്റെ എല്ലാം ഗ്യാപ്പ് ഇങ്ങനെ വെച്ച് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ 5 decades കഴിഞ്ഞു റോസറിയുടെ.
ഇനിയിപ്പോൾ നമ്മളതിൻ്റെ എൻഡ് ചെയ്യാൻ പോവാണ്. എൻഡ് ചെയ്യാനായിട്ട് രണ്ടും കൂടെ അടുപ്പിച്ച് പിടിക്കുക, രണ്ട് നൂലും കൂടെ. നമ്മൾ ആദ്യം കുറച്ച് ഭാഗം വിട്ടായിരുന്നല്ലോ, അതിപ്പോഴാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് പിടിച്ചിട്ട് രണ്ട് പ്രാവശ്യം ഇതുപോലെ റാപ്പ് ചെയ്തിട്ട് ആ ലൂപ്പിൻ്റെ അകത്തൂടെ ഹെയിൽ മേരിയും അവർ ഫാദറും ഒക്കെ ചെയ്ത പോലെ തന്നെ ലൂപ്പിൻ്റെ അകത്തൂടെ ആ രണ്ട് നൂലും പുറത്തേക്ക് എടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ടൈറ്റ് ചെയ്യണം. ഇപ്പോൾ റോസറിയുടെ സെൻറ്റർ പീസ് നമ്മൾ ഫിനിഷ് ചെയ്തു. ഇവിടെയാണ് നമ്മുടെ സെൻറ്റർ പീസ്, സാധാരണ റോസറിയുടെ സെൻറ്റർ പീസായിട്ട് വരുന്നത്. അത് നമ്മളിങ്ങനെ കെട്ടി. ഇനി ലാസ്റ്റ് ഇത് നമ്മൾ ലാസ്റ്റ് ചെയ്യും, ഇത് കട്ട് ചെയ്ത് ഒരുക്കും. ഇനി നമുക്ക് സെൻറ്റർ പീസ് കഴിഞ്ഞുള്ള ഒരു അവർ ഫാദർ, മൂന്ന് ഹെയിൽ മേരി ഒരു അവർ ഫാദറും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു അവർ ഫാദറും ത്രീ ഹെയിൽ മേരീസും ഒരു അവർ ഫാദറും കൂടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്രോസ് ചെയ്യാൻ തുടങ്ങുക. ക്രോസ് ചെയ്യാനായിട്ട് അഞ്ച് റാപ്പ് ചെയ്തിട്ടുണ്ട്. നാലാണെങ്കിലും മതി, പക്ഷേ അഞ്ച് ആകുമ്പോൾ കുറച്ചുകൂടെ വലിയ ക്രോസ് ആയിട്ടിരിക്കും. അപ്പോൾ അഞ്ചെണ്ണം ചെയ്തു. അത് കഴിഞ്ഞ് ഇതേ നൂലിൽ തന്നെ നമ്മൾ അഞ്ചെണ്ണം രണ്ട് പ്രാവശ്യവും കൂടെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് വേണം ഹാൻഡ്സ് ചെയ്യാനായിട്ട്. അതപ്പോൾ ഞാൻ ഈ ക്രോസിൻ്റെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഹാൻഡ്സ് ചെയ്യും. ഇതപ്പോൾ ക്രോസിൻ്റെ ബോഡിയായി, ഇതായി. ഇവിടെ ചെറിയൊരു ഒരെണ്ണം കഴിഞ്ഞിട്ട് ചെറിയൊരു ഗ്യാപ്പ് വിട്ടായിരുന്നു, കാരണം ഹാൻഡ്സ് വെക്കാനായിട്ട് അവിടെ ഒരു ഗ്യാപ്പ് വേണം. ഇനിയിപ്പോൾ ബാക്കി വരുന്ന നൂല് നമുക്ക് കട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അത് വെച്ചിട്ടാണ് ഹാൻഡ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഈ നൂല് വെച്ച് ഹാൻഡ്സ് ചെയ്യും. ഹാൻഡ്സ് ചെയ്യാനായിട്ടും അഞ്ച് തവണ റാപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. കട്ട് ചെയ്ത നൂലിന്ന് ഞാൻ ക്രോസിൻ്റെ ഹാൻഡിന് വേണ്ടി ഇങ്ങനെ അഞ്ചെണ്ണം റാപ്പ് ചെയ്ത് കെട്ടി. ഇനി നമ്മൾ ഈ നൂല് ലൂസാക്കിയിട്ട് നമ്മളിതിലൂടെ ഇങ്ങനെ കോർത്തെടുക്കണം. ഇങ്ങനെ കോർത്തെടുത്തിട്ട് നമ്മൾ അടുത്ത അഞ്ചെണ്ണം ഇവിടെ റാപ്പ് ചെയ്യണം. അപ്പം നമ്മളത് ക്രോസ് ഫിനിഷായി. ഇനിയിപ്പോൾ ഈ എൻസ് എല്ലാം കട്ട് ചെയ്ത് നമ്മൾ അത് ബേൺ ചെയ്യാൻ പോവാണ്. അപ്പം അത് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇത്രയും നേരം ചെയ്ത വർക്കൊക്കെ വെറുതെ ആയിപ്പോവും. അപ്പോൾ അതിങ്ങനെ ബേൺ ചെയ്ത് എടുക്കാം. എല്ലാ സൈഡ്സും ബേൺ ചെയ്ത് എടുത്തു, കട്ട് ചെയ്ത് അങ്ങനെ റോസറി ചെയ്ത് കഴിഞ്ഞു. ഇതാണ്, ഇങ്ങനെയാണ് റോസറി ഇരിക്കുന്നത്.